ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് നമ്മുടെ സ്വന്തം കാവ്യമാധവന്റെ നാട്ടിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ കുറേ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പറ്റുന്ന കുറേ നല്ല ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയ്ക്കിടയിൽ കണ്ട ഒരു ഹോട്ടലാണ് ഇത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് ഇപ്പോൾ ഇവിടെ വനിത ഹോട്ടൽ തോട്ടം എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഹോട്ടലിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു കണ്ടു നോക്കാം അല്ലേ അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര നാളായി രണ്ടാഴ്ച ഇവിടെ ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഇപ്പം നമുക്ക് ബോർഡിൽ കാണാൻ പറ്റും കഞ്ഞി കടികൾ എന്നൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ ദോശ അങ്ങനെ ചിക്കൻ ആക്കും പത്തലാക്കും ചിക്കൻ പത്തല അതൊക്കെ ഏത് ടൈമിലാണ് രാവിലെ ടൈം ഈ സമയത്ത് പിന്നെ ചോറുണ്ടോ ചോറുണ്ട് കഞ്ഞിയല്ലാതെ ഇപ്പൊ വാഴയിലേക്ക് ഇവിടെ വെട്ടി വെച്ചേക്കുന്നതൊക്കെ നമുക്കിപ്പോ സാധാരണ നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ ചെന്നിട്ടുണ്ട് പ്ലേറ്റ് ഒക്കെ അല്ലേ അപ്പൊ വാഴയിലേക്ക് എന്തൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അല്ലേ പിന്നെ ചോറിന് എങ്ങനെ കറികളൊക്കെ ചോറിന് നമ്മ സാമ്പാർ വെക്കും നിങ്ങൾ തന്നെ ആക്കും വേറെ ആരും വരുന്നില്ല പേരെന്ത് ചിത്ര ചിത്ര നിങ്ങൾ രാവിലെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ എത്ര മണി വരെ നല്ല ഇലയിൽ ഊണൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു പത്തിരി ചിക്കൻ ഇതൊക്കെ നമ്മൾ കണ്ടതാ കഞ്ഞിയാണെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടില്ല അപ്പൊ കഞ്ഞിയൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ചേച്ചി കഞ്ഞിയോട് ഇതിലുണ്ടാണോ മീന് അപ്പോൾ നമുക്കിവിടെ കഞ്ഞിയൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ചളി പറയട്ടെ കഞ്ഞിയുണ്ട് ചിക്കനുണ്ട് മീനുണ്ട് അങ്ങനെയല്ല കഞ്ഞിയുണ്ട് നല്ലൊരു തോരനുണ്ട് ഒരു പയറ് തോരൻ തോരനുള്ള തേങ്ങയൊക്കെ ഇട്ടൊരു തോരൻ തന്നെ പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഒരു അച്ചാറുണ്ട് സവാളയൊക്കെ ഇട്ടിട്ടൊരു അച്ചാറുണ്ട് പിന്നെ ചിക്കൻ്റെ ഒരു പെരട്ടുണ്ട് അതിനൊന്നും വലിയ റേറ്റൊന്നുമില്ല 40 രൂപയേ ഉള്ളൂ പിന്നെ ഒരു നല്ല ഒരു അയല വറുത്തും കൂടെ മേടിച്ചിട്ടുണ്ട് മീന് വേറെ ഉണ്ട് കഴിക്കാം അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മീൻകറിയും കൂടെ വയ്ക്കാം നമ്മൾ മീൻ അധികം എടുക്കുന്നില്ല മീൻ ചാറ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ നമ്മൾ കഞ്ഞി കുടിക്കറിയാമല്ലോ നമ്മളിങ്ങനെ നമ്മുടെ ഫോർമാലിറ്റി ഒക്കെ മാറ്റി വെക്കുക നമ്മൾ ഫുഡ് കഴിക്കുന്നവരത് അതൊന്നും നോക്കണ്ട നമ്മൾ നല്ല ആസ്വദിച്ച് കഴിക്കുക അപ്പം നമ്മളിങ്ങനെ കഞ്ഞി നന്നായിട്ട് ഇത് രണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ കുറച്ച് തോരൻ അത് എല്ലാ ദിവസവും വേറെ വേറെ തോരനായിരിക്കും ഇന്നിപ്പോൾ പയറാണ് അപ്പോൾ കുറച്ച് പയറും കൂടി ഇടുക പിന്നെ കുറച്ച് അച്ചാർ കുറച്ച് തൊട്ടുകൂട്ടൻ അവിടെ വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് അച്ചാറും കൂടി ഇട്ടിട്ട് കഴിച്ചോട്ടെ ബിരിയാണിയോ എത്ര എത്ര നല്ല ഫുഡ് അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് കഞ്ഞി എന്നൊക്കെ പറയുന്നത് ഭയങ്കര അതൊരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ വന്നൊന്ന് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാണ് സൂപ്പർ അച്ചാർ അത് ഈ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് നല്ല നല്ല ഫ്രഷ് മീനാണ് അത് നല്ലൊരു മസാലയും കഞ്ഞിയുടെ കഴിക്കാൻ സൂപ്പറാണ് വേണ്ട നല്ല സൂപ്പറാണ് മീനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കഞ്ഞി അതുപോലെ തന്നെയാണ് ചോറൊക്കെ ഞാൻ വന്ന സമയത്ത് ഇവിടെ കുറച്ച് പേര് കഞ്ഞി കുടിക്കുന്നുണ്ട് ഊണും കഴിക്കുന്നുണ്ട് കഞ്ഞി കുടിച്ചാൽ ഈ ഒരു പാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാനിതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മേടിച്ചാൽ മതി കാരണം അവർ ഇത് നിറച്ചും തരും അപ്പോൾ ഞാൻ കുറച്ചേ മേടിച്ചുള്ളൂ അപ്പം ഇതുണ്ട് ഈ ഒരു പാത്രത്തിലാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞി വെള്ളവും മോരും
മീനിൻ്റെ ചാറും ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ തോരനും പിന്നെ അച്ചാറും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ രസാദ്യ ടേസ്റ്റ് തന്നെയാണ്. അതെല്ലാവരും ഇവിടെ തന്നെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പല സ്ഥലത്തുനിന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ വന്ന് ഇപ്പം ഈ നീലേശ്വരത്ത് വരാനൊക്കെ പറ്റുന്നവർക്ക് ഇപ്പം ഈ വഴി പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറാൻ മറന്നു പോകണ്ട. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും പറയാനുള്ളത്. അപ്പോൾ ഈ ഇവിടെയൊക്കെ ഉള്ളവർ, ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവർ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനൊന്ന് മറന്നു പോകണ്ട. ഇന്ന് നമ്മൾ ചിക്കൻ വരട്ട്, സൂപ്പർ ടേസ്റ്റ്. അതിൻ്റെ മസാലയൊക്കെ ഒരു രക്ഷയില്ല. അത് ഈ കഞ്ഞിയിലൂടെ കഴിക്കാൻ എപ്പോഴും ടേസ്റ്റും തോന്നും. എനിക്കൊന്ന് ചിക്കൻ വരട്ട് ശരിക്കും പത്തിരിയുടെ കൂടെയൊക്കെയാണ് ഇവർ കൊടുക്കുന്നതെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ കഞ്ഞി മേടിക്കുമ്പോൾ ഒരു ചിക്കൻ വരട്ടും ഒരു മീനൊക്കെ ഒന്ന് മേടിച്ച് നോക്കുക, അതും വളരെ ഒരു ടേസ്റ്റിയാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഈ കഞ്ഞിയും ഈ അച്ചാറും ഈ തൊടുകറിയൊക്കെ മതി നമുക്ക്. ഈ ധാരാളം ഉണ്ട് ഈ കഞ്ഞി കുടിക്കാൻ. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അപ്പോൾ ഞാനിവിടെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഫുഡ് തിരക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നവരാണ്. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? നല്ല ഫുഡല്ലേ, കഞ്ഞിയാണോ കഴിക്കാറ്? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, കഴിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാണ്. അപ്പം ഞാനും ഒന്ന് പെട്ടെന്ന് കഴിച്ചോട്ടെ. കഞ്ഞി കഴിച്ചിട്ട് ആ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇവിടുത്തെ കഞ്ഞി ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഫീലിങ്ങാണ് കഞ്ഞി കുടിക്കുന്നത്. നല്ല ഉച്ച സമയത്ത് സൂപ്പർ കഞ്ഞി, സൂപ്പർ കഞ്ഞി, സൂപ്പർ മോര്, സൂപ്പർ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നല്ല കിടിലും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്തവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. ഇന്ന് വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കേ, ബൈ.